വിശുദ്ധന്റെ തിരുസ്വരൂപം നിർമ്മിച്ചപ്പോൾ കയ്യിൽ ബൈബിളും ബൈബിളിൽ ഉണ്ണിയെയും ആശ്ലേഷിച്ചിരിക്കുന്ന വിശുദ്ധന്റെ ചിത്രം ഇന്ന് ആഗോള വ്യാപകമായി വ്യാപിച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ ഒരുമിച്ച് കൊടുക്കും, പ്രത്യേകിച്ച് തിരുനാൾ ആഘോഷിക്കുമ്പോൾ തുടർച്ചയായി 9 നൊവേൽ നടക്കുന്നു? അതിനും ചരിത്ര പശ്ചാത്തലമുണ്ട്. 1231 ജനുവരി 17 വിശുദ്ധന്റെ നൊവേന ആരംഭിക്കുന്നത്. അതിനുശേഷം ആഗോള വ്യാപകമായി പ്രചരിക്കുന്നത് 1616 ബൊളോഗ്ന എന്ന സ്ഥലത്തുണ്ടായ ഒരു അത്ഭുതം. അവിടെ ഒരു പ്രഭു ഉണ്ടായിരുന്നു. ആ പ്രഭുവിന് ഭാര്യയുള്ള 22 വർഷമായി കുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് ഒരുപാട് ശാപവാക്കുകൾ ശകാരവാക്കുകൾ പറഞ്ഞ് മാനസികമായി വേദനിപ്പിക്കുമായിരുന്നു. അങ്ങനെ സഹിക്കുമില്ലാതെ വിശുദ്ധന്റെ പാദാന്തികത്തിൽ ഈ ഭക്തിയായ സ്ത്രീ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഒരു സ്വപ്നമുണ്ടാകുകയാണ്. വിശുദ്ധൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മകളെ, ഫ്രയർ മൈനർ സെമിനാരിന്റെ അടുക്കൽ എന്റെ തിരുസ്വരൂപത്തിന്റെ മുൻപിൽ ചെന്ന് നഗകുമ്പസാരം നടത്തി തുടർച്ചയായി 7-9 ദിവസം നീ പ്രാർത്ഥിക്കുക, നിന്റെ ആഗ്രഹം സാധിച്ചു കിട്ടും. അങ്ങനെ ഭർത്താവിനോട് ക്ഷമിച്ചുകൊണ്ട് അവൾ നഗകുമ്പസാരം നടത്തി 9 ദിവസം തുടർച്ചയായി വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് വിശുദ്ധനോട് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അവൾ ഗർഭിണിയായി. മാസം തികഞ്ഞ് കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷെ കുഞ്ഞ് വിരൂപനായിരുന്നു. കുഞ്ഞില്ലാത്ത എനിക്ക് വിശുദ്ധൻ വഴി ദൈവം കുഞ്ഞിനെ നൽകിയെങ്കിൽ കുഞ്ഞിന്റെ ഈ വൈരൂപ്യം മാറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പള്ളിയിലെ ആശ്രമത്തിന്റെ മുന്നിലുള്ള അൽത്താരയുടെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തി. അത്ഭുതം എന്ന് പറയട്ടെ, ഈശ്വര ചൈതന്യം തുടങ്ങുന്ന ഐശ്വര്യമുള്ള മാലാഖയുടെ രൂപമായി മാറിയാകുന്നു. ഈ സംഭവം കാട്ടുതീ പോലെ പരന്നു. അങ്ങനെയാണ് തിരുനാളിനോടനുബന്ധിച്ച് തുടർച്ചയായി 9 നൊവേനെ ചൊല്ലി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി ഇവിടെ കുഞ്ഞുമക്കളെ വിശുദ്ധന്റെ വസ്ത്രം ധരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലവും വളരെ ശ്രദ്ധേയമാണ്. അത് 17 നൂറ്റാണ്ടിൽ സംഭവിച്ചതാണ്. തളർന്നൊരു കുഞ്ഞുമായി പാതുമായി ഇപ്പോഴത്തെ ബസിലിക്കയിൽ ഒരു അമ്മ കടന്നു വന്നു. അവിടുത്തെ ആശ്രമ സ്റ്റേഷനെ കണ്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു, മകളെ പ്രയാസപ്പെടരുത്, വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോൾ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം സെമിനാരിൽ വെച്ച് ഇങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. ചന്ദ്ര രോഗമുള്ള ഒരു രോഗിയെ തന്റെ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ബൈബിളില് അപസ്മാര ശേഷം കാണിച്ചുകൊണ്ട് വിശാൽ ഒഴിഞ്ഞു പോയതുപോലെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ കുഞ്ഞിന്റെ അസുഖം മാറും, വിശുദ്ധന്റെ ഉടുപ്പ് ഉണ്ടാക്കി ധരിപ്പിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ വിശുദ്ധന്റെ ഉടുപ്പ് ധരിപ്പിച്ചപ്പോൾ അത്ഭുതകരമായി കുഞ്ഞിന്റെ അസുഖം മാറി. അന്ന് തുടങ്ങിയാണ് ഈ വിശുദ്ധന്റെ വസ്ത്രം ധരിച്ച് പലവിധത്തിലുള്ള രോഗങ്ങളുള്ള വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായിട്ടുള്ള രോഗങ്ങൾ മാറാൻ നേർച്ച നൽകുന്നത്. അവസാനമായി അന്തോണീസിന്റെ അപ്പം, ഇവിടെ അപ്പം കൊണ്ട് നേർച്ചയും നൽകാറുണ്ട്. അതിന്റെ പശ്ചാത്തലം പാതുവായിലെ പള്ളിയുടെ പണി തീർന്നിട്ടില്ല. ആ പള്ളിയിൽ ഒരുപാട് വ്യക്തികൾ ധനം കൊണ്ടും ശ്രമം കൊണ്ടും സഹായിച്ചുകൊണ്ടിരുന്നു. ഇതാ അവിടെ ഒരു കുടുംബം, ഒരു കുഞ്ഞേയുള്ളൂ, 20 മാസം പ്രായമുള്ള തോമസ് എന്ന് പറയുന്ന കുഞ്ഞ്. അപ്പോൾ 20 മാസം എന്ന് പറയുമ്പോൾ 1.5 വയസ്സ് കാണും. ആ കുഞ്ഞിനെ കൃത്രിമ ജലാശയത്തിന്റെ അടുക്കൽ ഇരുത്തിയിട്ട് ഇവർ ജോലി ചെയ്യുന്നു. കുഞ്ഞ് നിരങ്ങി നിരങ്ങി ഈ കാണുന്ന ജലാശയത്തിലേക്ക് വെള്ളത്തിലേക്ക് വീണ് മുങ്ങി മരിച്ചു. അങ്ങനെ ഈ സ്ത്രീ ഏകമകൻ മരിച്ചത് വലിയ വായിൽ കരയുമ്പോൾ ആശ്രമത്തിലുള്ള അച്ഛന്മാരും ബ്രദേഴ്സും എല്ലാവരും വന്ന് അവളോട് അനുശോചനം രേഖപ്പെടുത്തി. എന്നിട്ട് ഒരു പ്രായമുള്ള അച്ഛൻ പറഞ്ഞു, വിശുദ്ധൻ എത്രയോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു, മരിച്ചവരെ പോലും ഉയർപ്പിച്ചിട്ടില്ലേ, അതുകൊണ്ട് നീ വിശുദ്ധനോട് പ്രാർത്ഥിക്ക, നിന്റെ മകൻ നിശ്ചയമായിട്ടും ജീവിക്കും. അങ്ങനെ ദേവാലയത്തിന് മുൻപിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, മരിച്ചിരുന്ന കുഞ്ഞ് സായാഹ്നമായപ്പോൾ ഉറക്കത്തിന് ഉണരുന്നത് പോലെ കണ്ണു തുറന്ന് എഴുന്നേറ്റു. അവൾ നിറഞ്ഞിരുന്നു, എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടാൽ ഉയർത്തെഴുന്നേറ്റാൽ അവന്റെ ഭാരത്തിൽ ഗോതമ്പ് നൽകാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീടാണ് ഈ ഗോതമ്പിന് പകരം അപ്പം നൽകാൻ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ഓരോ രാജ്യത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് നമ്മൾ നേർച്ച നൽകാൻ തുടങ്ങി. അവസാനിപ്പിക്കട്ടെ, കേട്ട കാര്യങ്ങളൊന്ന് ക്രോഡീകരിക്കാം. ക്രിസ്തുമായ ജീവിതം കൊണ്ട് അനശ്വരമായ വിശുദ്ധി നേടിയ വിശുദ്ധൻ നമുക്ക് നൽകുന്ന സന്ദേശം, വിശുദ്ധി പ്രാപിക്കുവാൻ ദിവ്യകാരുണ്യ ഭക്തിയിലും മരിയ ഭക്തിയിലും വചന ഭക്തിയിലും നമ്മൾ വളരുക. ഈ സന്ദേശം മനസ്സിൽ സൂക്ഷിച്ച് വിശുദ്ധനെ കുറിച്ചുള്ള ഈ വിശുദ്ധ സംഭവങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് നമുക്ക്
ഒരഞ്ച് മിനിറ്റ് ആരാധിക്കാൻ എല്ലാവരും മുട്ടു കുത്തി നിൽക്കും. കരങ്ങൾ കൂട്ടി ഈശ്വരയിലേക്ക് നോക്കുക. ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിച്ച വിശുദ്ധന്റെ കരങ്ങളിൽ ഇരിക്കുന്നത് ദിവ്യകാരുണ്യനാഥനായ ഈശ്വരനെയാണ്. ഉണ്ണിയെ ആശ്ലേഷിച്ച വിശുദ്ധന്റെ കരങ്ങൾ വഴി ദിവ്യകാരുണ്യനാഥൻ നമ്മിലേക്ക് അനുഗ്രഹദായകമായ കൃപ സൗഖ്യം ഒഴുക്കുന്ന നിമിഷമാണ്. ഒരു നിമിഷം മനസ്സിൽ ആരാധിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ മനസ്സിൽ മാത്രം. മനസ്സാകുന്നെങ്കിൽ നിനക്കെന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കും. തെറ്റുകളിൽ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്നിൽ കഴിയണമേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഈശോയെ എന്നോടും മറ്റുള്ളവരോടും ക്ഷമിക്കുവാൻ തുറന്നു വരണമേ. ഇനി നമുക്ക് ഈശോയുടെ സൗഖ്യദായകമായ ആശീർവാദം സ്വീകരിക്കാം. ഇടതുകരത്തോട് ചേർത്ത് വയ്ക്കുക. ഇഷ്ടമാണെങ്കിൽ മാത്രം വലതുകര നിങ്ങളുടെ ശിരസിലേക്ക് വെച്ചു കൊടുക്കുക. കാരണം ഈശോ തൊട്ടു സുഖപ്പെടുത്തി. ലിബറേറ്റിംഗ് ടച്ച്, ഇല്ലുമിനേറ്റിംഗ് ടച്ച്, റീഅഷറിംഗ് ടച്ച്, ഹീലിംഗ് ടച്ച്. കർത്താവ് കുഞ്ഞുങ്ങളെയും അമ്മമാരെയും കൈവച്ച് അനുഗ്രഹിച്ചു. പത്രോസിന്റെ കൈ അമ്മായിയുടെ കൈ പിടിച്ച് പതിയെ ശാസിച്ചു. ഈശോയെ തൊട്ടുറച്ച് കൊണ്ടാപിച്ചു. ഇതാ കർത്താവായ ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളുടെ ശിരസിൽ കൈവച്ച് ഈശോ ഇതാ ആശീർവദിക്കുകയാണ്. ഈശോ ചോദിക്കുന്നു, ഏത് ലോകത്തിൽ നിന്നാണ് വിടുതൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നത്? ആരെയാണ് ഈ ആരാധനയിൽ ഞാൻ അനുഗ്രഹിക്കുന്നത്? സൗഖ്യദായകനായ ഈശോയെ ശതാധിപൻ പ്രാർത്ഥിച്ചതുപോലെ, പ്രഭു പ്രാർത്ഥിച്ചതുപോലെ, കാനാൻകാരി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ സമയത്തും വീടുകളിലും വിദേശത്തും വിദൂരങ്ങളിലും ആസ്പത്രികളിലും കഴിയുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വെന്റിലേറ്റർ ഐ സിയിലും സി സിയിലും കിടക്കുന്നവർ, ഇന്ന് ഓപ്പറേഷന് വിധേയരാകുന്ന രോഗികൾ, വൈദ്യശാസ്ത്രം കണ്ടെത്താൻ പറ്റാത്ത രോഗങ്ങളിലേക്ക് ഈശോയെ കടന്നു വരണമേ. വൈദ്യന്മാരുടെ വൈദ്യനായ കർത്താവായ ഈശോയെ എല്ലാ നേഴ്സസിനെയും ഡോക്ടേഴ്സിനെയും ഡിസ്പെൻസറി, ആസ്പത്രി, മെഡിക്കൽ കോളേജുകൾ എല്ലാ മേഖലകളിലേക്ക് കടന്നു വന്ന് സുഖപ്പെടുത്തണമേ. ഈ നിമിഷത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ശിരസിൽ തൊട്ട് സുഖപ്പെടുത്തണമേ. തലയിലുള്ള ചെറിയ ചിരങ്ങ്, സ്ഥാനം രോഗം, സൊറിയാസിസ്, മുറിവുകളും ചിരങ്ങളും ഒക്കെയുള്ള വ്യക്തികൾ നെറ്റിക്കലത്തിലേക്ക് വെച്ചു. ശക്തമായ തലവേദന, മൈഗ്രെയിൻ ഇടയിലുള്ള വ്യക്തികൾ, തലച്ചോറ് പഴുപ്പ്, തലച്ചോറ് വീക്കം, മെന്റൽ ഡിപ്രഷൻ, അൾസീമസ് അസുഖമുള്ള വ്യക്തികൾ, മാറാത്ത തലവേദനയുള്ള വ്യക്തികൾ കാതിൻ്റെ മുകളിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. എഫാത്ത എന്ന് പറഞ്ഞുകൊണ്ട് കാതിൽ വിരലിട്ടുകൊണ്ട് സുഖപ്പെടുത്തി. കർത്താവായ ഈശോ കാതിനെ സ്പർശിച്ച് കാതിൻ്റെ അസുഖം നിങ്ങളെ സുഖപ്പെടുത്തട്ടെ. കണ്ണടച്ച് കൺബോർഡുകളുടെ മുകളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ധന് കാഴ്ച കൊടുത്ത ഈശോ കാറ്ററാക്ട് രോഗം, ഗ്ലൗക്കോമ രോഗം, തിമിരം ബാധിച്ച കണ്ണിൻ്റെ എല്ലാ അസുഖങ്ങളെ സുഖപ്പെടുത്തട്ടെ. മുഖത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. തുമ്മല്, ജലദോഷം, അലർജി, കോൾഡ്, സൈനോസൈറ്റ്സ് അസുഖമുള്ള വ്യക്തികൾ, മൂക്കിൻ്റെ ഉള്ളിൽ ദശവിടരുന്ന എല്ലുവിടരുന്ന അസുഖം, മുഖത്ത് പാണ്ടി രോഗം, മോണപഴുപ്പ്, അണ്ണാക്കിൽ പുണ്ണ്, വായുനാറ്റം, ടങ് ക്യാൻസർ, സംസാരിക്കാത്ത കുട്ടികൾ, വിക്കുള്ള കുട്ടികൾ, തൊണ്ടയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. തൊണ്ടയിൽ മുഴ, തൈറോയ്ഡ് രോഗം, ടോൺസിലൈറ്റ്സ് അസുഖമുള്ള വ്യക്തികൾ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. സ്പോണ്ടിലോസിസ് അസുഖം, പെടലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കഴുത്തിന്റെ കശേരുക്കൾക്ക് തേയ്മാനമുള്ള വ്യക്തികൾ, ഇനി ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ആന്തരികമായ എല്ലാ മേഖലകളിലേക്കും കർത്താവ് കടന്നു വരട്ടെ. ഹൃദയാഘാതം വന്ന വ്യക്തികൾ, ASD VSD അസുഖമുള്ള വ്യക്തികൾ, ഹൃദ്രോഗികളായ വ്യക്തികൾ, കരൾ വീക്കം, കരളി ക്യാൻസർ ഉള്ള വ്യക്തികൾ, ഗർഭപാത്ര സംബന്ധമായ സിസ്റ്റും ഫൈബ്രോയിഡും തടിപ്പും ക്യാൻസറുമുള്ള വ്യക്തികൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ കുറവുകൾ നിറവുകളാക്കട്ടെ. ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. അവിടെ അസുഖങ്ങളെടുത്ത് മാറ്റട്ടെ. ചെറുകുടലിലും വൻകുടലിലും പഴുപ്പുള്ള വ്യക്തികൾ, നട്ടല് രോഗം, തണ്ടല് വേദന, ആസ്മ, അപസ്മാരമുള്ള വ്യക്തികൾ, വൃക്ക സംബന്ധമായ, കിഡ്നി സ്റ്റോൺ സംബന്ധമായ അസുഖം, പിത്തസഞ്ജീവി സ്റ്റോൺ ഉള്ള വ്യക്തികൾ, പാൻക്രിയാസ് സംബന്ധമായ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സംബന്ധമായിട്ടുള്ള അസുഖമുള്ള വ്യക്തികൾ, കൈകാലികളിൽ വേദനയുള്ള വ്യക്തികൾ, ഡങ്കിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ചിക്കൻ ഗുനിയെ ബാധിച്ച വ്യക്തികൾ, ആസ്മ, അപസ്മാരം, പ്രഷർ, കൊളസ്ട്രോൾ ഉള്ള വ്യക്തികൾ, പൈൽസിൻ്റെതായ അസുഖം, എയ്ഡ്സ് രോഗികളായ വ്യക്തികൾ, കർത്താവായ ഈശോയെ അവിടുത്തെ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശിരസ് തുടങ്ങി കാൽപാദം വരെ രക്തത്തിലൂടെ, മാംസത്തിലൂടെ, മജ്ജയിലൂടെ, എല്ലിലൂടെ, തൊക്കിലൂടെ, വൈദ്യശാസ്ത്രം കണ്ടെത്താൻ പറ്റാത്ത എല്ലാ മേഖലകളിലൂടെയും കടന്നു വന്ന് സുഖപ്പെടുത്തണമേ. കരമൊന്ന് ഉയർത്തി മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. വലതുകരം ഉയരട്ടെ. ഈ നിമിഷത്തിൽ നിങ്ങൾ ജോലിക്ക് പോകാനുള്ള വ്യക്തി
കുട്ടികൾ പഠിക്കാൻ പോകുന്ന മക്കൾ നിങ്ങളുടെ വീടുകളിൽ തറന്നു കിടക്കുന്ന മാതാപിതാക്കൾ ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ കിടക്കുന്ന ജോലിക്ക് പോയിട്ടുള്ള നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികൾ നിങ്ങളുടെ അയൽവാസികൾ എല്ലാവരെയും കർത്താവായ യേശു അനുഗ്രഹിക്കട്ടെ. ഇന്ന് തുറക്കാനുള്ള മക്കൾ, ജന്മദിനം ഓർക്കുന്നവർ, ആകാശത്തിലൂടെ കരയിലൂടെ കടലിലൂടെ യാത്ര ചെയ്യുന്നവർ എല്ലാവരെയും ആശീർവദിക്കട്ടെ. കരങ്ങൾ കൂട്ടി ഒരു നിമിഷം നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യവും ഓർക്കുക. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മൾ പാടും, അരികിൽ വരേണേ സതയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം എന്നുള്ള പാട്ട്. പാട്ടിൻ്റെ ഈരടി മൂന്ന് പ്രാവശ്യം ഗായക സംഘത്തോട് ചേർന്ന് ഒരുമിച്ച് പാടാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗികളും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കൽ ഓടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. ഞങ്ങളുടെ ഈ വിശുദ്ധന്റെ മാധ്യശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശ് വേണ്ടിയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനവും സൗഖ്യവും സമൃദ്ധിയും നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രവർത്തനത്താൽ സുപ്രസിദ്ധ
ബൈബിളിൽ ഉടനീളം നാം കേൾക്കുന്നൊരു വാക്കാണ് ഭയപ്പെടരുത്. ഒരു പക്ഷെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിലുള്ള ദൂത് തന്നെയാണ് അത്. അവൻ്റെ പിറവിയുടെ വിളംബരവുമായി വന്ന മാലാഖമാര് ആട്ടിടയന്മാരോട് പറഞ്ഞ വാക്കാണ് ഭയപ്പെടരുത്. പിന്നെ ഉടനീളം ഈശോ ഈ പദം ആവർത്തിക്കുന്നുണ്ട്. ഒരു പക്ഷെ അവസാനമായിട്ടും ഈശോ അവർക്ക് കൊടുക്കുന്ന പ്രസന്റേഷനാണിത്. ആ ബുദ്ധനായ ക്രിസ്തു ശിഷ്യരെ കാണുമ്പോൾ പലപ്പോഴും പറയുന്ന വാക്കാണ് ഭയപ്പെടരുത്. ഇപ്പോൾ ഒരു അഭയത്തിലായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരു ഭയരഹിത മേഖലയിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഭയമെന്ന് പറഞ്ഞ വാക്ക് ഭയത്തിൻ്റെ വിപരീതം തന്നെയാണ്. എന്നിട്ട് പലപ്പോഴും അഹിംസ അഹിംസ സത്യം അസത്യം കണക്ക് അവയെ ഭയത്തിൻ്റെ വിപരീതപദമാണെന്ന് നമ്മൾ കാണുന്നില്ല. തമ്പുരാനെ അഭയമെന്ന് വിളിക്കുമ്പോൾ ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക എന്നൊരു പ്രാർത്ഥന കൂടി ഉണ്ട് അതിനകത്ത്. ഭയം അത്ര മോശപ്പെട്ട കാര്യമൊന്നും ആയിരുന്നില്ല എൻ്റെ തുടക്കത്തിൽ. ഉദാഹരണത്തിനായിട്ട് ഈ റോഡ് കുറുകെ കടക്കുന്നു. ഈ റോഡ് കുറുകെ സേഫായിട്ട് കടക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചത് ഒരു പ്രത്യേകതരം ഭയമാണ്. ഈ ഭയമില്ലാത്തവരൊരു പക്ഷേ ഈ അപകടത്തിൽ പെട്ടുപോയിരിക്കാം. അപ്പം അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു സ്പീഷ്യസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു തലമുറ എന്തെങ്കിലുമൊക്കെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ കുറേയൊക്കെ ഈ ഭയത്തിൻ്റെ ആ ഒരു ബലം കൊണ്ടുകൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറുന്ന ആ ജനിതക പ്രത്യേകതകൾ, ആ ഡി എൻ എ എന്നൊക്കെ നമ്മൾ പറയുന്നതിനകത്ത് ഭയത്തിൻ്റെ അളവ് ഇത്തിരി കൂടുതലായിരിക്കും എന്നാണ് പറയുക. അതുകൊണ്ടായിരിക്കണം അപ്പനേക്കാൾ മകൻ ഭീരുവായിരിക്കുന്നത്, ആ മകൻ്റെ മകൻ അപ്പൂപ്പനേക്കാൾ ഭീരുവായിരിക്കുന്നത്. അപ്പോൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറകളിലേക്ക് കൈമാറുന്ന ആ ജനിതക പ്രത്യേകതകൾ ഈ ഭയം കിടപ്പുണ്ട്. പക്ഷേ ഈ ഭയം നമ്മളെ വല്ലാതെ ഉലച്ചു കളയും, വല്ലാതെ തകർത്തു കളയും എന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് യോഹന്നാൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും ഭയത്തിൽ പ്രഹരമുണ്ട്. ഇൻ ഫിയർ ദർ ഇസ് പണിഷ്മെൻറ്റ്. എങ്ങനെയാണ് ഭയം ഒരാളെ പ്രഹരിക്കുന്നത്? കുറഞ്ഞത് ഒരു മൂന്ന് തരത്തിലെങ്കിലും നമുക്കതിനെ ഒന്ന് ധ്യാനിച്ചെടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഈ ഭയം നമ്മൾ എന്ത് ഭയപ്പെടുന്നു അത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നു. ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ജോബിന് ഒത്തിരി ദുരന്തങ്ങൾ സംഭവിക്കും. ഈ ദുരന്തങ്ങൾക്കൊടുവിൽ ഈ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിക്കും. പലപ്പോഴും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഗുരു നിത്യേതന്യതി ഒരു പക്ഷേ നമ്മുടെ ആ ഒരു ദശകങ്ങളിലെ ഏറ്റവും തേജസ്സുള്ള മനുഷ്യനാണ്, ഏറ്റവും വെളിച്ചം കിട്ടിയ മനുഷ്യനാണ്. ഒരു ഗുരുതുല്യനായിട്ട് തന്നെ ഞാൻ കരുതുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഭയമില്ലാത്ത മനുഷ്യൻ എന്ന് വേണം വിളിക്കാം. കാരണം ഒറ്റമുണ്ട് എടുത്തുകൊണ്ട് ആ ഇന്ത്യയിൽ മുഴുവൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അലഞ്ഞു നടന്ന മനുഷ്യനാണ്. അപ്പോൾ ആ ഒന്നിനെക്കുറിച്ചും ഭയമില്ല. പക്ഷേ ജീവിതത്തിൻ്റെ പ്രത്യേക ഒരു ഘട്ടത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, നിത്യ നീ ഒത്തിരി അലയുന്നുണ്ട്, ഒത്തിരി സ്ട്രെസ്സും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്, രാവേറെ ചെല്ലുന്നത് വരെ ഉറക്കമുളച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് പക്ഷാഘാതം വരാതിരിക്കാനായിട്ട് നീ സൂക്ഷിച്ചു കൊള്ളണം, സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടി നീ സൂക്ഷിച്ചു കൊള്ളണം. ആ നിമിഷം തൊട്ട് ഒരു കുഞ്ഞു ഭയത്തിൻ്റെ വിത്ത് ഈ ഗുരുവിൻ്റെ നെഞ്ചിലേക്ക് വീഴുക. ഒരു പക്ഷേ തനിക്ക് ഈ പക്ഷാഘാതം വന്നേക്കുമോ? എന്നിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വായിച്ച് കേൾക്കുന്നു, ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ വളരെ ഗൗരവമായ ഒരു സ്ട്രോക്കിന് ഈ ഗുരു വിധേയപ്പെടുന്നുണ്ട്. ഞാൻ ഭയപ്പെട്ടത് സംഭവിക്കുന്നു എന്നുള്ള ആ ബൈബിൾ വചനത്തിൻ്റെ ഒക്കെ ഒരു സാക്ഷ്യപ്പെടുത്തലായത്. ഇതാണ് ഭയത്തിനകത്തെ ഒന്നാമത്തെ പ്രകടനം. രണ്ടാമതായിട്ട് ഈ ഭയം ഒരാളെ വളരെയേറെ ഈ സെൽഫ് സെൻട്രിക് ആക്കി മാറ്റുന്നു. നമ്മൾ നമ്മളിലോട്ട് ഇങ്ങനെ ചുരുങ്ങിയ വളരെയേറെ ഈ സെൽഫിഷ് എന്ന് പറയുന്ന ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ആ തലത്തിലേക്കാണ് നമ്മൾ വഴുതി പോവുക. കാരണം നമുക്ക് പുറത്ത് ചിന്തിക്കാനായിട്ട് പ്രത്യേകിച്ച് നേരമോ ധ്യാനമോ സംയമനോ കിട്ടുന്നില്ല. കാരണം അത്രയും നമ്മൾ ഭയപ്പെട്ടിരിക്കുക. ഒരു ചെറിയൊരു രോഗത്തിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ സിംപ്റ്റം കാണുമ്പോൾ നമ്മൾ എന്തുമാത്രം കഠിനമായ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയാണ് വായിച്ചെടുക്കുക. കൊച്ചുകുട്ടികളിൽ പോലും കാണുന്ന ഈ മരണഭയം എന്നൊക്കെ പറഞ്ഞ എന്താ, അവളോടി ഈ കുട്ടികൾ അവരിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ആത്മീയതയിൽ ഒരു മോശപ്പെട്ട വാക്കാണ് ഈ സ്വാർത്ഥയെന്ന് പറയുക. എന്താ ശരിക്കുമുള്ള ആത്മീയെന്ന് പറയുന്നത്? ഇത് വേറെ പരാർത്ഥതയാണ്. അവരിലേക്കൊരു കൈവിരിച്ച് പിടിക്കാൻ കഴിയുന്ന പ്രക്രിയയാണ് ആത്മീയത. അങ്ങനെ വരുമ്പോൾ ആത്മീയ ജീവിതം തന്നെ ഈ ഭയം വല്ലാതെ തകർത്ത് കളയും. ഒന്നാമതായിട്ട്
ആ ഭയം ടോക്സിക്കാണ്. ടോക്സിക് എന്ന് പറയുമ്പോൾ ടോണിക്കിൻ്റെ വിപരീതം തന്നെയാണ് ഈ ടോക്സിക് എന്ന എൻ്റെ വിചാരം. ഊർജ്ജം തരുന്നത് ബലപ്പെടുത്തുന്നതൊക്കെയാണ് ടോണിക്ക്. അങ്ങനെയെങ്കിൽ ദുർബലരാക്കുന്ന ബലഹീനരാക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഭയം. പാമ്പിനെ കുറിച്ച് പറയുന്ന ഒരു നിരീക്ഷണം കണക്ക് അത്ര സയൻറ്റിഫിക്കാണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ പോലും ഇങ്ങനെയാണ് നാട്ടിൻപുറത്ത് പറയുന്നത്, ഒരു പാമ്പ് മാത്രം ഭയപ്പെടുത്തുന്നു അത്രയും അതിന് വിഷമുണ്ടാകുന്നു പറയുക. അപ്പോൾ ഉള്ളിൻ്റെ ഈ പറയുന്ന എൻസൈമുകളെ പോലും വിഷത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയ ഭയത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ക്രിസ്തു പറയുന്നു ആകുലതയെക്കുറിച്ച് പറയുമ്പോൾ, ആകുലത എന്ന് പറയുന്നത് ഭയത്തിൻ്റെ തന്നെ പെടുകയിൽ ഒരു താഴെ ശ്രേണിയിൽപ്പെട്ട ആ ലോവർ കാറ്റഗറിയിൽപ്പെട്ട സംഭവമാണ് ആകുലത. ആകുലതയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ടല്ലോ, ആകുല നിമിത്തം ഇന്നോളം ആരും അവരുടെ ആയുസ്സിൻ്റെ ഒരു മുഴം വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന്. എന്താണ് അതിൻ്റെ തിരിച്ചുള്ള വായന? അതിൻ്റെ അർത്ഥം ആകുല നിമിത്തവും ഭീതി നിമിത്തവും ഭയം നിമിത്തവും ഒക്കെ പലരുടെയും ആയുസ്സിൻ്റെ മുഴങ്ങൾ കുറയുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഭയത്തിൽ ഒരാൾ കടന്നു പോകേണ്ടി വരുന്ന പ്രഹരങ്ങൾ. എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു കുഞ്ഞ് ഭയമെന്നാണ് കരുതപ്പെടുക. ഒറ്റനോട്ടത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളായിരിക്കണം എന്നില്ല. ഉദാഹരണത്തിനൊക്കെ ആയിട്ട് ധർമ്മപുരാണം കണക്കൊരു പുസ്തകമൊക്കെ എഴുതി അടിയന്തരാവസ്ഥക്കാലത്ത് തൻ്റെ ധൈര്യം കാണിച്ച മനുഷ്യൻ, ഇന്നുപോലും നമുക്കത് വായിക്കുമെന്ന് അടുക്കം വരുന്നുണ്ട്. എങ്ങനെ ഓ വിജനക്കണക്ക് ഒരാൾ അന്നത്തെ ഭരണകൂടം ജീവിക്കാൻ അനുവദിച്ചെന്ന്, കാരണം അത്രയും ശക്തമായ രീതിയിൽ എഴുതിയ മനുഷ്യൻ. എന്നിട്ടും ചിലന്തി ഈ മനുഷ്യൻ ഭയപ്പെടുന്നുണ്ട്. സകല ലോകത്തെയും ഭയപ്പെടുത്തിയ നെപ്പോളിയന് ഊച്ചയെ ഭയമാണെന്ന് പറയുന്നത്. അപ്പം ഇത് വസ്തുക്കളോടോ അല്ലെങ്കിൽ ജീവികളോടുള്ള ഭയം മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാകും ഭയത്തിൻ്റെ ഒരു മേഖല. ഒരുപക്ഷെ ആരോഗ്യകരമായൊരു ഭയം അപകടകരമായ ഭയമാണെന്ന് വിളിക്കുന്ന വാക്കാണ് ഫോബിയ. എന്താ ഫോബിയ എന്ന് പറയുന്നത്? നോൺ പ്രൊപ്പോർഷണേറ്റ്, അനുപാതമില്ലാത്ത കാരണമില്ലാത്ത ഭയങ്ങളുടെ പേരാണ് ഫോബിയ. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്, അതിന് അനുപാതവുമില്ല. അപ്പോൾ അത്തരമൊരു ഫോബിയ ഓരോ മനുഷ്യനും കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ ഒന്ന് നിരീക്ഷിക്കുമ്പോൾ എന്താ എൻ്റെ ഭയം? എനിക്ക് പൊതുവേ ഇരുട്ടിനെയോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭയമില്ല. ലോകത്തെ ഭയമുള്ള ഞാൻ വിചാരിക്കുന്നു. ഒരു മരണഭീതിയും ഒരുപക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് എൻ്റെ സൽപ്പേരുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭയമുണ്ട്. മനുഷ്യർ നമ്മളെക്കുറിച്ച് എന്ത് കരുതുന്നതിനെ കുറിച്ചൊരു ഭയമുണ്ട്. സ്വാഭാവികമായിട്ട് ഇതെൻ്റെ ഫോബിയയാണ്. എങ്ങനെയാണ് ഈ ഫോബിയയെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരിക? തീർച്ചയായിട്ടും തിരുവചനങ്ങൾ നമ്മളതിനെ സഹായിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ എങ്ങനെ ഈ ഫോബിയയെ കൺഫ്രണ്ട് ചെയ്യണമെന്ന് വചനാധിഷ്ഠിതമായിട്ട് കാണുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് ഏതൊരു ഭയവുമായി ബന്ധപ്പെട്ട് ദാ വചനത്തിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് ശ്രദ്ധിക്കാനായിട്ട് പറ്റണം. കാരണം വചനം നമ്മൾ ഉടനീളം ക്ഷണിക്കുന്ന അഭയത്തിലോട്ട്, ആ ഭയരഹിതമായ ഒരു ഭൂമികയിലേക്കുള്ള ക്ഷണമാണ് വചനത്തിൻ്റേത്. ദാ മനുഷ്യരുടെ നിന്ദനങ്ങളെയോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ ഒക്കെ ഭയപ്പെടുന്ന ഞാൻ തിരുവചനം വായിക്കുമ്പോൾ സുവിശേഷം എന്നോട് പറഞ്ഞു തരും, നീ മനുഷ്യരെ ഭയപ്പെടരുത്. അതിനർത്ഥം മനുഷ്യരുമായി ബന്ധപ്പെടുത്തി നീ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമ്മർദ്ദങ്ങൾക്കകത്തും നീ ഭാരം അനുഭവിക്കരുത്. മനുഷ്യരെ ഭയപ്പെടുക, ആൻഡ്രോഫോബിയ എന്നൊക്കെ അതിന് പറയുക. ഈ ഒരു തിരുവചന ധ്യാനം ഒന്ന് കണ്ണുപൂട്ടി ധ്യാനിച്ചാൽ മോചിതമാകാവുന്ന ഒരു ഭയത്തിൻ്റെ മേഖലയേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഒന്നാമതായിട്ട് ആ ഗൗരവമായ തിരുവചന ധ്യാനം ഉണ്ടാകുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഒരു ക്രിസ്ത്യൻ ലിവിങ്ങിൻ്റെ, ഒരു ക്രിസ്തീയ ജീവിതക്രമത്തിൻ്റെ ആ അടിസ്ഥാന കോമ്പണൻസ്, ഘടകങ്ങളെന്നൊക്കെ നമ്മൾ കരുതുന്ന ആ മൂന്ന് കാര്യങ്ങളെ ഒന്നുകൂടി പ്രകാശിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഇതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ: വിശ്വാസം, പ്രത്യാശ.